ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. രാജകീയ പ്രവേശനം. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രയേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവനു വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതോടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. യഹോവയെ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാലഹിമോർ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം സുഖകരമായി ഉറക്കം നൽകി ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഭാഗ്യം നൽകി. തിരുമുഖം ദർശിക്കുവാനും സ്തുതി സ്തോത്രങ്ങൾ ആലപിക്കുവാനും കർത്താവെ അവിടുന്ന് ഭാഗ്യം നൽകിയതോർത്ത് നന്ദി പറയുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ കർത്താവെ, അങ്ങേ എപ്പോഴും സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ഒരുക്കണമേ. എൻ വനമേ ഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എപ്പോഴും അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ ഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളോട് അങ്ങേക്ക് കരുണ തോന്നണമേ. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവെ, അവിടുത്തെ കൽപ്പനകൾ ഇഷ്ടപ്പെടുക മാത്രമല്ല, അവ അനുസരിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവിൻ. കർത്താവെ, അങ്ങേക്ക് സ്തുതി പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ. ഓരോ നിമിഷവും കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രയേലിന്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ജനമാർത്ത് വിളിച്ചതുപോലെ, സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കണ്ടുകൊണ്ട്, ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളാൽ കണ്ടുകൊണ്ട് സ്തുതിക്കുവാനും ആ ജന ഹോശന പാടിയതുപോലെ ഓരോ നിമിഷവും കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ഹൃദയം കൊണ്ട് സ്തുതിക്കുവാനും ഞങ്ങളെ ഇനി അനുഗ്രഹിക്കണമേ. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. കർത്താവെ, വാഗ്ദത്തങ്ങളുടെ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ
അവസ്ഥയെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം അറിയുന്ന തമ്പുരാനെ, ദൂരവേ നിന്ന് ഗ്രഹിക്കുവാൻ കഴിവുള്ളവനായ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലാണ് അവിടുത്തെ മക്കൾ കടന്നു വന്നിരിക്കുന്നതെന്ന് അവിടുന്ന് അറിയുന്നു. ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടുകൂടി പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങയെ സ്നേഹിക്കുവാൻ ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നടത്തിയ വിധങ്ങളൊക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധി അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി മാറട്ടെ. കർത്താവ്, ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിലെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ. ഓരോ നിമിഷവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അവസ്ഥയിലേക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ദൂതന്മാരോടൊപ്പം ഞങ്ങൾക്ക് സ്തുതിക്കുവാൻ ഭാഗ്യം നൽകണമേ. ഓരോ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കടന്നു വന്ന വഴികളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു, അവിടുന്ന് കരം പിടിച്ച് നടത്തിയത് ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറുവാൻ, ഞങ്ങളുടെ മനസ്സിനെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലിയർപ്പിച്ച പുത്രനായ ദൈവമേ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും ഓർമ്മയും ഭാവനയും കൽപ്പനാശക്തിയും ഞങ്ങളുടെ പഞ്ചയന്ത്രങ്ങളും എല്ലാം തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എൻ്റെ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ജീവിതയാത്രയിൽ യേശുവിനോട് കൂടെ നടന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ നിൻ്റെ പുത്രനെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ശക്തി ഞങ്ങൾക്ക് ശക്തി പകർന്നു തരുവാൻ ആ പങ്കനോട് കൂടെ ഇരുന്നത് പോലെ പരിശുദ്ധ അമ്മ ഞങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് കൃപയും ജ്ഞാനവും ശക്തിയും വർദ്ധിപ്പിച്ച് വർദ്ധിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. എൻ്റെ പരിശുദ്ധ അമ്മ, ഇന്ന് വരെയും അവിടുത്തെ കൂട്ട ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ നിമിഷവും ഞങ്ങൾ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ പരിശുദ്ധാത്മ നിറവുള്ളവരാക്കി മാറ്റുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ പ്രിയ അമ്മയെ ഞങ്ങൾക്ക് ധാന്യദാനമായി കൂട്ടായി തന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അവിടുന്ന് രണ്ടാമത് വരും. അന്ന് ഞങ്ങളെ പേർ വിളിച്ച് വേർതിരിക്കുമ്പോൾ ജീവകിരീടം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ല മാറണമേ. ആമീൻ.